6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമകളും തിയേറ്ററിലെത്തി. ജോജു ജോർജ് ചിത്രം സ്റ്റാറാണ് പ്രദർശനത്തിനെത്തിയ ആദ്യ ചിത്രം. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് ഉൾപ്പെടെയുള്ള ഒരുപിടി ചിത്രങ്ങളും വരും ദിവസങ്ങളിൽ തിയേറ്ററുകളിലെത്തും. മോഹൻലാൽ ചിത്രം മരക്കാറിന്റെ തിയേറ്റർ റിലീസ് സംബന്ധിച്ച് നാളെ ചേരുന്ന ഫിയോക്ക് യോഗം ചർച്ച ചെയ്യും. കൊറോണയുടെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ തുറന്നത് അന്യഭാഷാ ചിത്രങ്ങളിലൂടെ ആയിരുന്നുവെങ്കിൽ മലയാള ചിത്രങ്ങളും ബിസ്ക്രീനിൽ പ്രദർശനം ആരംഭിച്ചു. ഡോമിൻ ഡി സിൽവ സംവിധാനം ചെയ്ത് ജോജു ജോർജ് നായകനാകുന്ന ഫാമിലി ത്രില്ലർ സ്റ്റാറാണ് ആദ്യം പ്രദർശനത്തിനെത്തിയത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്റർ തുറക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സിനിമ അതും ഇത്രയും പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന സമയത്ത് എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അത് കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആദ്യം ഇറങ്ങുന്നതുകൊണ്ട് ചിത്രത്തിൽ അതിഥിയായി പൃഥ്വിരാജും എത്തുന്നുണ്ട്. കനൽ സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടി ഷീലു എബ്രഹാം, ജാഫർ ഇടുക്കി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജോയി മാത്യു, മാമുക്കോയ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പുലരി ബഷീർ സംവിധാനം ചെയ്ത ക്യാബിൻ എന്ന ചിത്രവും തിയേറ്ററിൽ എത്തി. റിലീസിംഗ് സംബന്ധിച്ച ആശങ്കകൾ കഴിഞ്ഞ ദിവസം ചേർന്ന ഫിലിം ചേംബർ യോഗത്തിൽ പരിഹരിക്കപ്പെട്ടതോടെയാണ് മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സുകുമാരക്കുറുപ്പിന്റെ കഥ പറയുന്ന ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് നവംബർ 12 തിയേറ്ററുകളിലെത്തും. മോഹൻലാൽ ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ തിയേറ്ററുകളിലെത്തിക്കാൻ ഫിലിം ചേംബർ മധ്യസ്ഥതയിൽ തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിൽ ചർച്ച നടത്തി. നാളെ കൊച്ചിയിൽ ചേരുന്ന ഫിയോക്ക് യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമായേക്കും. ജനം, കൊച്ചി.